Welcome to BSc Main Physics, Semester 4, Class Number 54, Classical Mechanics. And we are seeing Special Theory of Relativity, and today the topic is redshift of stars, and also with the VC, the principle of causality. Two important principles, two important matters we studied today. One is redshift of stars, and other is principle of causality. This is Special Theory of Relativity, class number 54, Classical Mechanics, Semester 4, BSc Main Physics students. So initially we can see what is redshift of stars. Nakshatrangalude choppu maattam ennu paranjal endaanu? Nakshatrangalude stars inde choppu maattam ennu paranjal endaanu? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ് പഠിച്ചിരുന്നു. റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ് ഓഫ് ലൈറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് ഈ റെഡ്ഷിഫ്റ്റ് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത്. റെഡ്ഷിഫ്റ്റ് നമ്മൾ ഒറ്റവാക്കായിട്ട് എഴുതുന്നത് റെഡ്ഷിഫ്റ്റ് ഓഫ് സ്റ്റാർസ്. സ്റ്റാർസിൻ്റെ ചുവപ്പ് മാറ്റം. സ്റ്റാറുകൾ കാലാന്തരത്തിൽ ചുവപ്പ് നിറത്തിലേക്ക്, ചുവപ്പ് ലൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നതിനാണ് റെഡ്ഷിഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് റെഡ്ഷിഫ്റ്റ്? യു സേ സപ്പോസ് എ സ്റ്റാർ റിസീഡ്സ് ഫ്രം എർത്ത് വിത്ത് എ വെലോസിറ്റി വിത്ത് എ വെലോസിറ്റി ദാറ്റ് ഇസ് ഇനഫ്. വി അവിടെ അഡീഷണൽ ആയിട്ട് എടുക്കുന്നത് വേണ്ട. വിത്ത് എ വെലോസിറ്റി ദെൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ ദ സ്റ്റാർ ഡിക്രീസസ്. Thus, the spectral lines are shifted towards the red end of the spectrum. This is called redshift. The redshift is given by the equation delta nu by nu that you write in terms of symbol. Delta nu by nu is equal to V by C. We have seen this equation in the previous class. You see, suppose a star recedes from Earth with a velocity, then the frequency of light emitted by the star decreases. Thus, the spectral lines emitted by the star are shifted towards the red end of the spectrum. This is called redshift. The redshift in frequency, redshift in frequency is given by delta nu by nu is equal to V by C, or simply change of frequency, shift of frequency, delta nu is equal to nu into V by C. അപ്പോൾ പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. ഒരു നക്ഷത്രം, ഒരു സ്റ്റാർ നമ്മളിൽ നിന്ന്, എർത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കരുതുക. അന്നേരം ഈ സ്റ്റാർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളിൽ നിന്ന് സ്റ്റാർ അകന്നു പോവുകയാണെങ്കിൽ സ്റ്റാർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്, റെഡിലേക്ക് മാറുന്നത് കാണാം. ദ സ്പെക്ട്രൽ ലൈൻസ് ആർ ഷിഫ്റ്റഡ് ടുവേഴ്സ് ദ റെഡ് എൻഡ്സ്. അപ്പോൾ ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞാൽ ഈ ലൈറ്റ്, സ്റ്റാർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റെഡ് നിറത്തിലേക്ക് മാറും. ഈ ഒരു മാറ്റത്തെ വിളിക്കുന്ന പേരാണ് റെഡ്ഷിഫ്റ്റ്, ചുവപ്പ് മാറ്റം. ദ റെഡ്ഷിഫ്റ്റ് ഫ്രീക്വൻസി, അത് ഡെൽറ്റ ന്യൂ എന്നാണ് പറയുന്നത്. ഈ ഒറിജിനൽ ഫ്രീക്വൻസിയിൽ നിന്ന് അകന്നു പോകുന്ന സ്റ്റാറിൻ്റെ ലൈറ്റ് എത്രയുണ്ട് മാറും, അതിനെ ഷിഫ്റ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. ആ ഷിഫ്റ്റ് ഓഫ് ഫ്രീക്വൻസി കാണുന്ന റിലേഷനാണ് ഡെൽറ്റ ന്യൂ ഈക്വൽ ടു ന്യൂ ഇൻറ്റു ബി ബൈ സി, അല്ലെങ്കിൽ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈസ് ബി ബൈ സി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതേ ഇക്വേഷൻ നമ്മൾ ലാംഡയിൽ പറഞ്ഞാൽ അത് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ബി ബൈ സി ആകും എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലൈൻ റീസെഷണൽ റെഡ്ഷിഫ്റ്റ് ഓഫ് സ്റ്റാർസ്. അകന്നു പോകുന്ന സ്റ്റാറുകളുടെ റെഡ്ഷിഫ്റ്റിനെ കുറിച്ച് പറയുക എന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്. ഇത് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റിൻ്റെ ലൈറ്റ് ലൈറ്റ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ സ്റ്റാറുകളുടെ റെഡ്ഷിഫ്റ്റ്. അപ്പോൾ ഇത് വെച്ച് ചില പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലമാണ് എസൻഷ്യലായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്ന ടൈപ്പാണ്. റിലേറ്റിവിറ്റിയിൽ 4 പ്രോബ്ലം വരെ ചോദിച്ച പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 6 പ്രോബ്ലമാണ് എക്സാമിനേഷന് ചെയ്യേണ്ടത്. എന്നാൽ ഒരു പരീക്ഷക്ക്, ഒന്നോ രണ്ട് പരീക്ഷക്ക് 4 പ്രോബ്ലം വരെ ഈ സ്പെഷ്യൽ തിയറി, അതായത് ഈ ചാപ്റ്റർ 7 നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രാധാന്യം.
നാല് പ്രോബ്ലം കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് പ്രോബ്ലമാണ് ആറ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അത്തരം ഒരു പ്രോബ്ലമാണിത്. ദ റീസെഷണൽ റെഷിപ്റ്റ് ഓഫ് ദി ഓഫ് എച്ച് എഫ് എ ലൈൻ ദ വേവ് ലെങ്ത് ഈസ് ഗിവൺ ലാംഡ ഈസ് 65-63 ആംഗ്സ്ട്രം ഫ്രം എ സ്റ്റാർ ഈസ് 6.563 ഇൻറ്റു 10 റൈസ് ടു 10 റൈസ് ടു 10 റൈസ് ടു എന്നില്ല 6.563 ആംഗ്സ്ട്രം. ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് റിസഷൻ ഓഫ് സ്റ്റാർ ഫ്രം ദി എർത്ത്. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ റെഷിപ്റ്റ് കാണുന്നത് ആ സ്റ്റാറിൻ്റെ ഒറിജിനൽ വേവ് ലെങ്ത് ചാൽഫ ലൈൻ അതിൻ്റെ വേവ് ലെങ്ത് 65-63 ആംഗ്സ്ട്രമാണ്. റെഷിപ്റ്റ് മൂലം ഉണ്ടാകുന്ന ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെ വ്യത്യാസം 6.653 ആംഗ്സ്ട്രമാണ്. എങ്കിൽ ആ സ്റ്റാറിൻ്റെ റീസെഷൻ സ്പീഡ് അത് എന്തുമാത്രം വേഗത്തിലാണ് എർത്തിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് പറയുക. ഡെൽറ്റ ന്യൂ ബൈ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ സി യു എസ് സി വി ക്യാൻ റൈറ്റ് ഇത് ദി ഫോർമുല ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ആസ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ബി ബൈ സി ദാറ്റ് ഹിയർ ഡെൽറ്റ ലാംഡ 6.563 ആംഗ്സ്ട്രം. യു നീഡ് നോട്ട് കൺവേർട്ട് ദിസ് ഇൻ ടു മീറ്റർ ബിക്കോസ് ഹിയർ റേഷ്യോ ഈസ് കമ്മിങ് സോ വി ക്യാൻ യൂസ് ദ യൂണിറ്റ് ആംഗ്സ്ട്രം ഇറ്റ് സെൽഫ്. ലാംഡ ഈസ് 65-63 ആംഗ്സ്ട്രം. സി യു നോ 3 × 10⁸. സോ യു പുട്ട് ദ വാല്യൂസ് ഇൻ ദി എബവ് ഇക്വേഷൻ വി ഗെറ്റ് ദ റീസെഷണൽ വെലോസിറ്റി ഓഫ് സ്റ്റാർ. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ 6.563 ബൈ 65-63 ഈസ് ഈക്വൽ ടു വി ബൈ 3 × 10⁸. ദാറ്റ് ഈസ് 1/1000 എലജസ് ഈക്വൽ വി ബൈ 3 × 10⁸. വി ഈസ് ഈക്വൽ 3 × 10⁵ മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദി റീസെഷണൽ സ്പീഡ് ഓഫ് സ്റ്റാർ. ത്രീ ഇൻറ്റു 10⁵. വി ഹവ് ഡൺ ഹിയർ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. വി ഒബ്ടെയിൻ ദി ആൻസർ ഈസ് ഓൾസോ റിട്ടേൺ ഇൻ ഫ്രണ്ട് ഓൺ ദി സൈഡ് സെയിം ആയി യു ലുക്ക്. അടുത്തൊരു ഫണി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ് എന്ന് ഓർക്കുക. അടുത്തത് ഈ പരിചയമില്ലാത്തവർക്ക് ചോദ്യം ഏത് ഭാഗത്താണെന്ന് ഏത് ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസം വരും. അപ്പോൾ അത്തരം ചോദ്യമാണിത്. ഇതും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കൂ. ദ സ്പെക്ട്രൽ ലൈൻ ഓഫ് ലാംഡ ഈസ് ഈക്വൽ 5000 ആംഗ്സ്ട്രം ഇൻ ദി ലൈറ്റ് കമ്മിങ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സ്റ്റാർ സ്റ്റാർ ഈസ് വ്യൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫണി ക്വസ്റ്റ്യൻ ആണ്. ഇത് സാധാരണ ക്വസ്റ്റ്യൻ തന്നെ. ദ സ്പെക്ട്രൽ ലൈൻ ഓഫ് ലാംഡ ഈസ് 5000 ആംഗ്സ്ട്രം ഇൻ ദി ലൈറ്റ് കമ്മിങ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഈസ് ഒബ്സർവ്ഡ് അറ്റ് 5200 ആംഗ്സ്ട്രം. ഫൈൻ ദി റിസഷൻ വെലോസിറ്റി ഓഫ് ദി സ്റ്റാർ. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഗാലക്സി. ഹബിൾസ് കോൺസ്റ്റൻ്റ് ഈസ് എച്ച് ഈസ് 3 × 10⁻². ഹബിൾസ് കോൺസ്റ്റൻ്റ് ഈസ് നോട്ട് ക്ലിയർ ദർ ഇറ്റ് ഈസ് ഗിവൺ ബിലോ. ഹബിൾസ് കോൺസ്റ്റൻ്റ് ഈസ് ഇറ്റ് ഈസ് എച്ച് ഈസ് ഇക്വൽ ടു 3 × 10⁻⁸ മൈനസ് 18. 3 × 10⁻⁸. സോ യു കറക്റ്റ് ഇറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ 3 × 10⁻⁸. യു കംപ്ലീറ്റ് ദാറ്റ് ലൈൻ എച്ച് ഈസ് ഇക്വൽ ടു 3 × 10⁻⁸. ഇപ്പോൾ ഹബിൾസ് കോൺസ്റ്റൻ്റ് ശരിക്കും അസ്ട്രോണമിൽ വരുന്നതാണ്. അപ്പോൾ അതിപ്പോഴത്തെ അഡീഷണൽ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം റീസെഷൻ സ്പീഡ് കണ്ടുപിടിക്കണം. അതിന് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ വി ബൈ സി എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ മതി. ലാംഡ ഈസ് 5000 ആംഗ്സ്ട്രം. ഡെൽറ്റ ലാംഡ ഈസ് ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്.
അപ്പോൾ രണ്ട് വിവരം എന്താണ് ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത്? 5200 പിന്നെ 5000, ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 200 ആങ്സ്ട്രം എന്ന് കിട്ടും. ഈ വാല്യൂസ് ആ ഇക്വേഷനകത്ത് കൊടുക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 200/5000 ഈസ് വി ബൈ സി, 1/25 ഈസ് ഈക്വൽ ടു വി ബൈ സി, വി ഈസ് ഈക്വൽ ടു 1/25 ഇൻറ്റു സി, സി ഈസ് 3×10^8 മീറ്റർ പെർ സെക്കൻഡ്, ഡെർഫോർ വി ഈസ് 1/25×3×10^8, 1.2×10^7 മീറ്റർ പെർ സെക്കൻഡ്, ദറ്റ് ഈസ് ദി സ്പീഡ് ഓഫ് റിസഷൻ ഓഫ് ദി സ്റ്റാർ. അകന്നു പോകുന്ന എർത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്റ്റാറിൻ്റെ സ്പീഡാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഹബിൾസിലോ എന്നൊരു ലോ ഉണ്ട്, അത് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ഗാലക്സിനെ പിടിക്കുന്നത്. ഗാലക്സിയിലാണല്ലോ സ്റ്റാർ ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാറിലേക്കുള്ള അകലം അല്ലെങ്കിൽ ഗാലക്സിയിലേക്കുള്ള അകലം, അതിന് ഈ ഗാലക്റ്റിക് ഡിസ്റ്റൻസ് ഗാലക്സിയിലേക്കുള്ള അകലം കാണുന്നതിന് നമ്മൾ ഹബിൾസ് ലോ ഉപയോഗിക്കും. ആറാമത് കണ്ടുപിടിക്കേണ്ടത് എർത്തും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാരണം അതിന് ഹബിൾസ് ലോ അപ്ലൈ ചെയ്യണം. എന്താ ഹബിൾസ് ലോ? HUBBLE apostrophe S, ഹബിൾസ് ലോ. ഹബിൾസ് ലോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സ്റ്റാർ ഈസ് HR. എച്ചിനെ വിളിക്കുന്ന പേര് ഹബിൾസ് കോൺസ്റ്റന്റ്, ആറിനെ വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർ ആൻഡ് എർത്ത്. ഈ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ ദ പ്രോബ്ലം വി ഒബ്റ്റെയിൻഡ് വാല്യൂസ്, വാല്യൂ ഫോർ വി, വി 1.2×10^7 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് എച്ച് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 3×10^-18. സോ പുട്ടിംഗ് ദ വാല്യൂസ് 1.2×10^7 ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു 3×10^-18 × R. R ഈസ് ഈക്വൽ ടു 1.2×10^7 ബൈ 3×10^-18. ദാറ്റ് ഈസ് 4×10^24 മീറ്റർ. 4×10^24 മീറ്റർ, ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ഗാലക്സി ഓർ സ്റ്റാർ ഫ്രം എർത്ത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, നമുക്ക് സ്പീഡ് ഓഫ് റിസഷൻ കാണുന്നതിനൊപ്പം തന്നെ ഈ ഗാലക്റ്റിക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതിന് ഹബിൾസ് ലോ അപ്ലൈ ചെയ്യണം. ഹബിൾസ് ലോ എന്ന് പറഞ്ഞാൽ വി ഈസ് എച്ച് ആർ, വി വെലോസിറ്റി ഓഫ് സ്റ്റാർ, എച്ച് ഇസ് ഹബിൾസ് കോൺസ്റ്റന്റ് ആൻഡ് ആർ ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർ ആൻഡ് എർത്ത്. അപ്പോൾ ഇതാണ് ഈ ഫണി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. എ മോട്ടോറിസ്റ്റ് ഓറഫിസിസ്റ്റ് എന്ന് പറയാം, ഒരു മോട്ടോർ സൈക്കിൾക്കാരൻ, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരാൾ, അയാളൊരു സയൻറ്റിസ്റ്റ് കൂടിയാണ് ഫിസിസ്റ്റ് കൂടിയാണ് എന്ന് കരുതുക. എ മോട്ടോറിസ്റ്റ് ഈസ് അറസ്റ്റഡ് ഫോർ ഡ്രൈവിംഗ് ത്രൂ ദ റെഡ് ലൈറ്റ് അറ്റ് എ ട്രാഫിക് ജാം. ട്രാഫിക്കിനെ സ്പെൽ ചെയ്ത് നോക്കണേ TRFF IC, രണ്ട് എഫ് ഉണ്ട്. ട്രാഫിക് ജാം അറ്റ് ദി ട്രയൽ ദ ഫിസിസിസ്റ്റ് claims that he was driving so fast that the red light appears green to him. How fast must he be driving? The wavelength of red and green lights, you write not as light, light is missing, light are 6300 angstrom and 5400 angstrom respectively. ചോദ്യം ഞാനൊന്നിട്ട് വായിക്കാം. എ മോട്ടോറിസ്റ്റ് ഫിസിസ്റ്റ് ഈസ് അറസ്റ്റഡ് ഫോർ ഡ്രൈവിംഗ് ത്രൂ ദ റെഡ് ലൈറ്റ് അറ്റ് എ ട്രാഫിക് ജാം അറ്റ് ദി ട്രയൽ ദ ഫിസിസ്റ്റ് ക്ലെയിംസ് ദാറ്റ് ഹി വാസ് ഡ്രൈവിംഗ് സോ ഫാസ്റ്റ് ദാറ്റ് ദ റെഡ് ലൈറ്റ് അപ്പിയേഴ്സ് ഗ്രീൻ ടു ഹിം. ഹൗ ഫാസ്റ്റ് മസ്റ്റ് ഹി ബി ഡ്രൈവിംഗ്? The wavelength of red light and green light are 6300 angstrom and 5400 angstrom respectively. അതായത് ഒരു മോട്ടോറിസ്റ്റിനെ, ഒരു മോട്ടോർ സൈക്കിളിസ്റ്റിനെ പിന്നെ ട്രാഫിക് വയലേഷൻ അറസ്റ്റ് ചെയ്യാൻ ഇയാൾ റെഡ് ലൈറ്റിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. ഒരു ട്രാഫിക് ജാമിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോൾ അയാളെ വാഹനം അതിലേക്ക്, ആ റെഡ് ലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് ഓടിച്ച് കയറി, അതൊരു മിസ്റ്റേക്കാണ്, ഒരു കുറ്റമായിട്ട് വരികയാണ്. ട്രയൽ വിചാരണയിൽ, കോടതിയിൽ വിചാരണ നടത്തുമ്പോൾ ഈ ഫിസിസ്റ്റ്, ഈ മോട്ടോർ സൈക്കിളിസ്റ്റ് പറയുകയാണ് ഹി വാസ് ഡ്രൈവിംഗ് ടു സോ ഫാസ്റ്റ്, വളരെ വേഗത്തിലാണ് ഓടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട്
അയാൾക്ക് ഈ റെഡ് ലൈറ്റിനെ ഗ്രീനായിട്ട് തോന്നിയതാണ്. റെഡ് ലൈറ്റിനെ ഗ്രീൻ അങ്ങനെ ആകുമല്ലോ, ഇപ്പോൾ വളരെ വേഗത്തിലാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ ഈ റെഡ് ഗ്രീനിലേക്ക് മാറും, വേവ് ലെങ്ത് കുറവുള്ള ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലുള്ള ഭാഗത്തേക്ക് മാറും എന്നുള്ള കൺസെപ്റ്റ്, ഡോപ്ലർ എഫക്റ്റ്. അപ്പോൾ ഇയാൾ വളരെ വേഗത്തിൽ വന്നതുകൊണ്ട് അയാൾക്ക് റെഡ് ലൈറ്റ് ഗ്രീനായിട്ട് തോന്നിയതാണ്, അതുകൊണ്ടാണ് ട്രാഫിക് വയലേഷൻ ഉണ്ടായത്, ആ ട്രാഫിക് ജാമിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയത്. അതുകൊണ്ട് അയാളെ ശിക്ഷിക്കരുതെന്ന് അയാൾ വാദിക്കുകയാണ്. എങ്കിൽ ഈ റെഡ് ലൈറ്റ് ഇയാൾക്ക് ഇങ്ങനെ ഗ്രീനായിട്ട് തോന്നണമെങ്കിൽ എന്ത് വേഗത്തിലാണ്, ഹൗ ഫാസ്റ്റ് മസ്റ്റ് ഹി ബി ഡ്രൈവിംഗ്, എന്ത് വേഗത്തിലാണ് ഇയാൾ വാഹനം ഓടിച്ച് വന്നത്? അപ്പോൾ അത് റെഡ് ലൈറ്റിൻ്റെ വിവരെന്ത്, ഗ്രീനിൻ്റെയും റെഡിൻ്റെയും വിവരെന്ത് നമുക്ക് തന്നിരിക്കുക. നമുക്ക് വി കാണാം, ഈ വാല്യൂസ് വെച്ചിട്ട് വി കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ലുക്ക് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് വി ബൈ സി, ലാംഡ ഇസ് 6300 ആംഗ്സ്ട്രോം, ആ ഡെൽറ്റ ലാംഡ ദ ഡിഫറൻസ് ഓഫ് ദി ടു വേവ് ലെങ്ത് 6300 മൈനസ് 5400 ദാറ്റ് ഇസ് 900 ആംഗ്സ്ട്രോം. പുട്ടിംഗ് ദ വാല്യൂസ് ഇൻ ദി ഇക്വേഷൻ വി ഗെറ്റ് 900 ബൈ 6300 ഇസ് വി ബൈ സി, ദാറ്റ് ഇസ് 1/7 ഇസ് വി ബൈ സി, 9 ഉം 63 ക്യാൻസൽ ചെയ്യും, 1/7 ഇസ് വി ബൈ സി, വി സി ബൈ സെവൻ, സി ബൈ സെവൻ, 1/7 എന്ന് പറഞ്ഞാൽ 0.1428 ആണ്, 1428. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് പിന്നെ സിയുടെ വാല്യൂ 3 × 10⁸ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 4.284 × 10⁷ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇങ്ങനെ ഇത്രയും സ്പീഡിലാണ് ഇയാൾ വന്നെന്നാണ് കണക്കിലൂടെ വരുന്നത്. പക്ഷെ ഇതിൻ്റെ പോയിന്റ് ഇത്രയും വേഗത്തിൽ ഒരു വാഹനത്തിൽ പോകാൻ പറ്റത്തില്ല. വാഹനം കൂടുവന്ന് പോകുന്നത് ഒരു 80-100 കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ നമുക്കറിയാലോ ഈ 36 കിലോമീറ്റർ പെർ അവറാണെങ്കിൽ അത് 10 മീറ്റർ പെർ സെക്കൻഡാണ്, 72 ആണെങ്കിൽ അത് 20 മീറ്റർ പെർ സെക്കൻഡാണ്, 108 ആണെങ്കിൽ ഒരു 25 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്നുമല്ല 10⁷ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഇത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇയാളുടെ വാദം തെറ്റാണ് എന്നുള്ളതാണ്. ദിസ് എ വെരി ഹൈ സ്പീഡ് വിച്ച് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഇത് നടപ്പുള്ള കാര്യമല്ല, ഇയാളുടെ വാദം തെറ്റാണ്. അപ്പോൾ ഇയാളെ ശിക്ഷിക്കരുതെന്ന് അയാൾ വാദിക്കുന്നതിൽ കാര്യമില്ല. ഇയാൾക്ക് പിശക് പറ്റിയാണ്, അയാൾ ട്രാഫിക് വയലേഷൻ നടത്തിയതാണ്. ഇയാൾ ഒരിക്കലും ഗ്രീനായിട്ട് റെഡ് ലൈറ്റിനെ കണ്ടു കാണാനിടയില്ല. ദിസ് ഈസ് എ വെരി ഹൈ സ്പീഡ് വിച്ച് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ഫോർ എ മോട്ടോർ സൈക്കിളിസ്റ്റ്. അതല്ല ആൻസർ. ഇനി നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഐഡിയ പഠിക്കുകയാണ്, അതും ഈ സ്പെഷ്യൽ തിരി വരുന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഈ സിലബസിൽ പറയാത്തതുണ്ട്, പക്ഷെ അത് ഒക്കെ ചോദിക്കുന്നതാണ്. ഇത് നമ്മുടെ കൈനമാറ്റിക് കൺസിക്വൻസ് ആണ്, ലോറൻസ് ട്രാൻസ്ഫർമേഷൻ്റെ കൈനമാറ്റിക് കൺസിക്വൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈനമാറ്റിക് കൺസിക്വൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് വേണമെന്ന് ചോദിക്കാമെന്നുള്ള. അപ്പോൾ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി CALITY, ഈ നോട്ട് ദി സ്പെല്ലിംഗ് CASUALITY, പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി, കാരണം ഫലം എന്നുള്ള ആ പ്രിൻസിപ്പിളാണ്. നമുക്കറിയാമല്ലോ കാരണമുണ്ടെങ്കിലേ ഫലമുണ്ടാവുകയുള്ളു, അല്ലെങ്കിൽ ഫലമുണ്ടാകാൻ ഒരു കാരണം വേണം. അത് റിലേറ്റിവിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. കാരണമുണ്ടെങ്കിലാണ് ഫലം ഉണ്ടാകുന്നത്, അല്ലെ ഫലമുണ്ടാകാൻ ഒരു കാരണം വേണം, കാരണം നേരത്തെ സംഭവിക്കുകയും വേണം. അങ്ങനെയാണ് നമ്മൾ ജയിക്കാൻ പരീക്ഷ എഴുതണം, പരീക്ഷ എഴുതിയാൽ നമ്മൾ ജയിക്കും. അപ്പോൾ പരീക്ഷ ആദ്യം നടക്കണം, എന്നിട്ടാ ഫലം വന്നാൽ നമ്മൾ പാസ്സായോ ഇല്ലയോ എന്ന് അറിയുന്നത്. അല്ലെങ്കിൽ അല്ലാതെ പാസ്സായിട്ട് പിന്നീട് പരീക്ഷ നടക്കണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കല്ലെറിയുന്നത് കാരണം, ചില്ല് പൊട്ടുന്നത് ഫലം. കല്ലെറിഞ്ഞാലേ ചില്ല് പൊട്ടുകയുള്ളൂ. അപ്പോൾ കല്ലെറിയുന്നത് ആദ്യം സംഭവിക്കണം, ചില്ല് പൊട്ടുന്നത് രണ്ടാമതേ സംഭവിക്കുകയുള്ളൂ. കോസ് പ്രിസിഡ്സ് എഫക്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ് പ്രിൻസിപ്പിളാണ്. കോസ് പ്രിസിഡ്സ് എഫക്റ്റ്, കോസ് എപ്പോഴും എഫക്റ്റിൻ്റെ ഫലത്തേക്കാൾ മുന്നേ സഞ്ചരിക്കും, അത് റിലേറ്റിവിറ്റിയിൽ ശരിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി, ദ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് കോസ് ഓഫ് ആൻ എഫക്റ്റ് പ്രിസിഡ്സ് എഫക്റ്റ്. ഒരു ഫലം ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്, ആ കാരണം എപ്പോഴും എഫക്റ്റിന് മുന്നേ ആയിരിക്കും. കല്ലെറിയുന്നത് കാരണം ചില്ല് പൊട്ടുന്ന ഫലം, കല്ലെറിയുന്നത് നേരത്തെ ആയിരിക്കണം,
ചില്ല് കിട്ടുന്നതിന് ചില്ല് പൊട്ടുന്നതിന് മുന്നേ ആയിരിക്കണം. അതാണ് ഈ പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് കോസ് ഈസ് ഫസ്റ്റ്, എഫക്റ്റ് ഈസ് സെക്കൻഡ്. കോസ് ആദ്യം, കാരണം ആദ്യം, ഫലം പിന്നീട്. ത്രോയിങ് ഓഫ് സ്റ്റോൺ ഇസ് എ ഈസ് ദ കോസ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് ഈസ് ദ എഫക്റ്റ്. ത്രോയിങ് ഓഫ് സ്റ്റോൺ ഈസ് ദി കോസ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് ഈസ് ദ എഫക്റ്റ്. കല്ലെറിയുന്നത് കാരണം, ചില്ല് പൊട്ടുന്നത് ഫലം. ഇത് നമ്മൾ റിലേറ്റിവിറ്റി കൺസെപ്റ്റിൽ എങ്ങനെ പറയാൻ നോക്കുക. എപ്പോഴെങ്കിലും ഈ കോസ് എഫക്റ്റിന് പുറകിൽ വരുമോ? എഫക്റ്റ് ആദ്യം സംഭവിച്ചിട്ട് പിന്നെ കാരണം ഉണ്ടാകൂ എന്നുള്ള ചോദ്യം. റിലേറ്റിവിറ്റിയിൽ പറയുന്നത് ചിലപ്പോൾ ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഉണ്ടാകുക, അതായത് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കാരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ റിലേറ്റിവിറ്റിയിൽ. അതെങ്ങനെയാണെന്നറിയോ? ഈ സ്പീഡ്, ഒരു വസ്തുവിൻ്റെ സ്പീഡ് ലൈറ്റ് സ്പീഡിൽ മുകളിലായി കഴിഞ്ഞാൽ ഫലാദ്യം ഉണ്ടാകും, കാരണം പിന്നീടേ ഉണ്ടാവുകയുള്ളൂ. ഒരു വസ്തുവിൻ്റെ സ്പീഡ്, ഒരു ബോഡിയുടെ സ്പീഡ് ലൈറ്റ് സ്പീഡിനെ എക്സീഡ് ചെയ്താൽ ഫലം ആദ്യം, കാരണം പിന്നീട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പെടുന്ന മുമ്പേ തിരിച്ചെത്തുമെന്ന് പറയുന്ന പോലെ, വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പേ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തും എന്ന് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ. അതിവിടെ സംഭവിക്കാം. എങ്ങനെയാണെങ്കിലാണെന്നറിയോ? ഈ വസ്തുവിൻ്റെ സ്പീഡ് ലൈറ്റ് സ്പീഡിന് മുകളിൽ പോകണം. പക്ഷേ വാസ്തവം എന്താണ്? ഒരിക്കലും വസ്തുവിൻ്റെ സ്പീഡ് ലൈറ്റ് സ്പീഡിന് മുകളിൽ പോകത്തില്ല. പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കോസ് തന്നെയായിരിക്കും ആദ്യം സംഭവിക്കുക. അത് മാത്തമാറ്റിക്സിലൂടെ നമ്മളിവിടെ പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട്, അപ്പോൾ കോസ് ആദ്യമായിരിക്കും, എഫക്റ്റ് പിന്നീടായിരിക്കും എന്നുള്ള പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി നമ്മളിവിടെ രണ്ട് ഫ്രെയിമുകൾ വരച്ച് തെളിയിക്കുകയാണ്. ഓർക്ക, എസ് പ്രൈം, എസ് ഡാഷ് പ്രൈം, രണ്ട് ഫ്രെയിമിലും കൂടി നമ്മൾ രണ്ട് ഇവൻ്റ് വരക്കുകയാണ്. എ ബി, അപ്പോൾ എ ഇരിക്കുന്ന എക്സ് അകലത്തിലാണ്, അത് സംഭവിക്കുന്ന ടി എ സമയത്താണ്. പിന്നെ ബി ഇരിക്കുന്നത് എക്സ് ബി അകലത്തിലാണ്, ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന്. പിന്നെ സെക്കൻഡ് ഫ്രെയിമിൽ നിന്ന് അതിരിക്കുന്ന അകലം എക്സ് ബി ഡാഷാണ്. എക്സ് ബി ഡാഷ്, ഒന്ന് കാരണം മറ്റൊരു ഫലമായിരിക്കും. ഒന്ന് കാരണം മറ്റൊരു ഫലം. ഇപ്പോൾ എ എന്നുള്ളത് ഒരു ഷെൽ എക്സ്പ്ലോഷൻ ആണെങ്കിൽ, ബി എന്ന് പറയുന്നത് അതിലിരുന്ന് പുകവരുന്നതായിരിക്കും. എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ പുക ഉണ്ടാവുള്ളൂ. പുക ഉണ്ടായിട്ട് പിന്നെ എക്സ്പ്ലോഡ് ചെയ്യുന്ന പറഞ്ഞ അർത്ഥമില്ല. ഒരു ഷെല്ല് പൊട്ടും, അതിലിരുന്ന് പോയി വരുള്ളൂ, ആ മേപ്പൊട്ട് പൊങ്ങും. അപ്പോൾ ഈ ഷെല്ല് പൊട്ടുക ഒരു കോസാണ്, പുക ഉയരുക അതിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ അങ്ങനെ കോസ് എഫക്റ്റ് നമ്മൾ എയും ബി ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. എപ്പോഴും ഏ തന്നെ ആദ്യം സംഭവിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇമാജിൻ ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി. ലെറ്റ് ദി ഇവൻറ്റ് എ ഒക്കർ വെൻ ഒ ആൻഡ് ഒ ഡാഷ് കോയിൻസൈഡ്. രണ്ടും ഒയും ഒ ഡാഷ് ഒരുമിച്ച് വരുമ്പോൾ ഇവൻറ്റ് എ സംഭവിക്കുന്നു വിചാരിക്കുക. ഇവൻറ്റ് എ ഗിവ്സ് ഇവൻറ്റ് ബി. എ ആണ് ബി നമുക്ക് തരുന്നത്. എ ആണ് ഷെൽ പൊട്ടുക. ബി എന്ന് പറയുന്നത് പുക ചുരൾ ഉയരുന്നതാണല്ലോ, അത് പിന്നീടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എ ഗിവ് റൈസ് ടു ഇവൻറ്റ് ബി. അപ്പോൾ ശരിക്കും കേട്ടിരിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് മാത്രമല്ല, ഇത് നമ്മൾ പഠിക്കുന്ന ഈ ബൈബിളിലെ അല്ലെങ്കിൽ ഗീതയിലേക്കുള്ള വചനം കൂടിയാണ്. കർമ്മം കർമ്മഫലം. കർമ്മം നടന്നാലേ കർമ്മഫലം ഉണ്ടാവുള്ളൂ. കർമ്മഫലം എപ്പോഴും രണ്ടാമതാണ് ഉണ്ടാകുന്നത്, കർമ്മത്തിന് ശേഷം. ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ നമ്മൾ ഈ പിന്നെ സയൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. തിരിച്ച് സംഭവിക്കൂ എന്നാണ് ചോദ്യം. ദി ഇവൻ്റ് ബി ഒക്കേസ് അത് ലെറ്റർ ടൈം ടി ബി ഇൻ എസ് ആൻഡ് ടി ബി ഡാഷ് ഇൻ എസ് ഡാഷ്. അപ്പോൾ സമയമാണ് ഈ രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ സമയമാണ് ടി ബി വിത്ത് റെസ്പെക്ട് ടു എസ്, ടി ബി ഡാഷ് വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ്. പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി റിക്വയേഴ്സ് ദാറ്റ് ബി കനോട്ട് ഒക്കർ ബിഫോർ ഇവൻറ്റ് എ ഇൻ എസ് ഡാഷ്. ദാറ്റ് ഈസ് ടി ബി ഡാഷ് മസ്റ്റ് നോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ ടി ബി ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ ഈ എഫക്റ്റ് ആദ്യം സംഭവിക്കും. അപ്പോൾ ടി ബി ഡാഷ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. ആ കോസ് കഴിഞ്ഞിട്ട് മാത്രമേ ഇഫക്റ്റ് ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നതാണ് ടി ബി ഡാഷ് പോസിറ്റീവ് വന്നാൽ അർത്ഥം. നെഗറ്റീവ് വന്നാൽ തിരിയും, അത് വരാൻ പാടില്ലെന്നുള്ളതാണ് നമ്മുടെ സൂചന ഇവിടെ. അപ്പോൾ നമ്മൾ തെളിയിക്കുന്ന നോക്കുക.
ബൈ ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ടി ബി ഡാഷ്, അതായത് സെക്കൻഡ് ഫ്രെയിമിൽ ആ എഫക്റ്റ് ബീഡ് ടൈം ടി ബി ഡാഷ്, അതിന് നമ്മൾ ടൈമിൻ്റെ ലോറൻസ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യണം. ടി ബി മൈനസ് വി ബൈ വി സ്ക്വയർ ബൈ സി ഇൻ ടു എക്സ് ബി, ആ എക്സ് ബി എന്നുള്ള ആ ടൈം ഇവിടെ വിട്ടുപോയി കേട്ടോ. മുകളിൽ ടി ബി മൈനസ് വി ബൈ സി സ്ക്വയറിൻ്റെ എക്സ് ബി, ബി സഫിക്സ് ആണ്. താഴെ നോക്കിയ ഫോർമുല ടി ഡാഷ് ഇസ് ടി മൈനസ് വി ബൈ സി സ്ക്വയറിൻ്റെ എക്സ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്ന ടൈമിൻ്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ റിലേഷൻ മുകളിൽ പറയുമ്പോൾ ആ ടി ബി മൈനസ് വി ബൈ സി സ്ക്വയറിൻ്റെ എക്സ് ബി, എക്സ് ബി എന്ന് നിങ്ങളൊന്ന് എഴുതി ചേർക്കുക, അതാണ് ടി ബി ഡാഷ്. അപ്പം അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ബട്ട് എക്സ് ബി ഡാഷ് ഇസ് ടി ബി ഇൻറ്റു വി ഓർ വി വൺ, ടൈമിൻ്റെ വെലോസിറ്റി ദൂരമാണല്ലോ. ഇപ്പം എക്സ് ബി ദൂരത്തെ നമുക്ക് ടി ബി ഇൻറ്റു വി വൺ എന്ന് പറയാം. വേറെ വി വൺ ഈസ് ദ വെലോസിറ്റി ബി വിത്ത് റെസ്പെക്ട് ടു എസ്. ഇവിടെ വി എന്ന് പറഞ്ഞല്ലേ, വി എന്ന് പറഞ്ഞാൽ ഫ്രെയിം എസ് ഡാഷ് എസിനെ അപേക്ഷിച്ച് പോകുന്ന സ്പീഡാണ്. ഇവിടെ ടി ബി ഇൻറ്റു വി വൺ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. അപ്പോൾ ഈ എക്സ് ബി എന്ന് പറഞ്ഞാൽ ആ ബി എന്നുള്ള എഫക്റ്റ് പോകുന്ന ദൂരം, അത് ടി ബി ഇൻറ്റു വി വൺ എന്ന് പറയും. ആ വാല്യൂ നമ്മൾ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കുക എക്സ് ബിക്ക് പകരം. അപ്പോൾ ടി ബി ഡാഷ് ഈസ് ടി ബി മൈനസ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു എക്സ് ബിക്ക് പകരം ടി ബി ഇൻറ്റു വി വൺ ബൈ റൂട്ട് ഓഫ് വി സ്ക്വയർ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ദാറ്റ് ഈസ് ടി ബി ഡാഷ് ഇസ് ടി ബി മൈനസ് ഒരു ഓർഡർ പറയണം, ആക്കണമെന്ന ടൈം ഒരു ഓർഡർ പറയണം. വി വി വൺ ബൈ സി സ്ക്വയർ, വിയും വി വണും ചേർത്ത് പറഞ്ഞു. വി വി വൺ ബൈ സി സ്ക്വയർ ടി ബി ബൈ റൂട്ട് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അത് അത് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. ടി ബി ഡാഷ് വൺ ബൈ റൂട്ടായിട്ട് എഴുതുകയാണ് താഴത്തെ ടൈം. വൺ ബൈ റൂട്ട് വൺ മൈനസ് സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ടി ബി മൈനസ് ടി ബി കോൺഫാക്ട് എടുക്കുക. ടി ബി മൈനസ് വൺ മൈനസ് ബി വി വൺ ബൈ സി സ്ക്വയർ ഇൻ ഇക്വേഷൻ നമ്പർ വൺ. ഈ വി വി വണ്, കാരണം വി എന്ന് പറഞ്ഞാൽ ലെസ് താൻ സി ആണ്, വി വൺ ലെസ് താൻ സി ആണ്. അപ്പോൾ വി വി വൺ ബൈ സി സ്ക്വയർ ലെസ് താൻ വൺ ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് നമുക്ക് പോസിറ്റീവ് സംഖ്യയാണ്. ടി ബി ഡാഷ് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ടി ബി ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അർത്ഥം എഫക്റ്റീവ് സെക്കൻഡ്, കോസ് ഇസ് ഫസ്റ്റ് എഫക്റ്റീവ് സെക്കൻഡ് എന്ന അർത്ഥം. ഇനി ടി ബി ഡാഷ് മൈനസ് വരാൻ പറ്റുമോ, ടി ബി ഡാഷ് മൈനസ് വരാൻ പറ്റുമോ, അതാണ് പറയാൻ പോകുന്നത്. റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് പോസിറ്റീവ് ബൈ ഡെഫിനിഷൻ. ടി ബി ഈസ് പോസിറ്റീവ് ഇഫ് വി ആൻഡ് വി വൺ ഹാവ് ഡിഫറെൻറ്റ് സൈൻസ് ദെൻ ഓൾസോ ടി ബി ഡാഷ് ഈസ് പോസിറ്റീവ്. ദാറ്റ് ഇസ് ഇവൻറ്റ് ബി വിൽ ഓൾവേസ് ഒക്കർ ലേറ്റർ ദാൻ ഇവൻറ്റ് എ. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് വി വൺ ആൻഡ് വി ഹാവ് ദ സെയിം സൈൻ then all then it is imperative that v v1 by c square less than 1 v v1 by c square less than 1 ആയിരിക്കും, കാരണം എല്ലാ വെലോസിറ്റികളും c യേക്കാൾ ചെറുതാണ്. v v1 by c square less than 1 ആ കേസിൽ ഇട്ടു നോക്ക്, that is v v1 by c square less than 1 that is v v1 less than c square. if v c then v1 less than c and and I never v1 get than c, never v1 get than c. അപ്പോൾ ആ കേസിൽ ടി ബി ഡാഷ് പോസിറ്റീവ് തന്നെയായിരിക്കും. ഇനി പറഞ്ഞ കാര്യം നോക്കുക. ഹവവർ, എന്നിരുന്നാലും ഈ വി വൺ get than c, വി വൺ സി കൂടിയാൽ ദെൻ വി വി വൺ ബൈ സി സ്ക്വയർ get than 1, അതാണ് പോയിന്റ്. അപ്പം ഇത് ഈ കയറ്റാനും വേണം നമ്മുടെ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുത്ത് നോക്കുക. ഈ ഇക്വേഷനകത്ത് കൊടുത്ത് നോക്കുക, ഏത് ഇക്വേഷൻ, ഇതിനകത്ത് വി വി വൺ ഗ്രേറ്റർ ഇവിടെ ഇവിടെ കൊടുത്ത് നോക്കുക. അങ്ങനെ കൊടുത്താൽ വി വി വൺ ബൈ സി സ്ക്വയർ കയറ്റാനും വേണം കൊടുത്ത് നോക്കുക. അങ്ങനെ നോക്കിയാൽ അവിടെ നെഗറ്റീവ് സംഖ്യ കിട്ടും, ടി ബി ഡാഷ് നെഗറ്റീവ് ആകും. അപ്പം അതാണ്, ഹവവർ ഇഫ് വി വൺ കയറ്റാൻ സി ദെൻ വി വി വൺ ബൈ സി സ്ക്വയർ കയറ്റാൻ വൺ, that is tb dash is negative, tb dash is negative. angana varu
negative from equation. This shows effect precedes cause and the principle of causality breaks down. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വി വൺ വെലോസിറ്റി സിക്ക് മുകളിലാണെങ്കിൽ ടി ബി ഡാഷ് നെഗറ്റീവ് വരും. അങ്ങനെ വന്നാൽ ഈ പ്രിൻസിപ്പൾ ഓഫ് കോസാലിറ്റി ബ്രേക്ക് ഡൗൺ ആവും. അത്തരം കേസിൽ ഫലം ആദ്യം കാരണം ഉണ്ടാവുന്നുണ്ടാവും. ഫലം ആദ്യം കാരണം ഉണ്ടാകും, കോസ് രണ്ടാമത് എഫക്റ്റ് ആദ്യം ഉണ്ടാകും. അത് സംഭവിക്കുകയുള്ളൂ. നമുക്കറിയാലോ എപ്പോഴും കോസാണ് ആദ്യം എഫക്റ്റ് രണ്ടാമതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുവാക്കിയതാണ്. ഒരിക്കലും വെലോസിറ്റി സി ഒന്നിൻ്റെ വെലോസിറ്റിയും സിക്ക് മുകളിൽ പോകാൻ പാടില്ല, പോകാൻ പറ്റില്ല. വെലോസിറ്റി സിക്ക് മുകളിൽ പോയാൽ സംഭവിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി ബ്രേക്ക്സ് ഡൗൺ ചെയ്യും, എഫക്റ്റ് ആദ്യം വരും. അത് സംഭവിക്കില്ലല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡും സിക്ക് മുകളിൽ പോകില്ല എന്നാ അർത്ഥം. ഇത് മനസ്സിരുത്തി വായിച്ചാലോചിച്ച് നോക്കുക. ചില കുറച്ച് കൂടി പ്രാവശ്യം പറഞ്ഞാലേ ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി, അങ്ങനെ ചോദിക്കാം ഡയറക്റ്റായിട്ട്. അല്ലെങ്കിൽ ഷോ ദാറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി ഇമ്പോസസ് എ ലിമിറ്റ് ഓൺ ദ മാക്സിമം പോസിബിൾ വെലോസിറ്റി ഫോർ സിഗ്നൽ ട്രാൻസ്മിഷൻ. ലൈറ്റ് പോകുന്നതിന് ഒരു സിഗ്നൽ പോകുന്നതിൻ്റെ മാക്സിമം പോസിബിൾ വെലോസിറ്റി സി ആണ്. സിക്ക് അപ്പുറത്താണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി വയലേറ്റ് ചെയ്യും. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി വയലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തത്വമാണ്. അത് വയലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സ്പീഡ് സിക്ക് മുകളിൽ പോയി, വസ്തുവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ സ്പീഡ് സിക്ക് മുകളിലോട്ട് പോയി, അതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിൾ വെലോസിറ്റി സി ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സദാസത്യമായിട്ടുള്ള, എപ്പോഴും സത്യമായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി. കോസ് ഈസ് ഫസ്റ്റ്, എഫക്റ്റ് ഈസ് സെക്കൻഡ്, കോസ് പ്രൊസീഡ്സ് എഫക്റ്റ് എന്നുള്ള കാര്യം. ആൻഡ് ദിസ് ഈസ് ദി 54th ലെക്ചർ. വി കണ്ടിന്യൂ അവർ ക്ലാസ്. താങ്ക് യു.